വൃശ്ചികം രാശി വിശാഖമാസാന്ത്യ കാൽഭാഗം അനീഴം തൃക്കേട്ട. 2020 ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ജോലിയുള്ളവർക്കും ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും. ഈ വർഷം 2021 ആദ്യ ഭാഗത്ത് ചെറിയ നേട്ടങ്ങൾ സാമ്പത്തികമായി പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടിയാണ് 2021 മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വളരെ നിയന്ത്രിച്ച് വേണം. പണം മുടക്കുന്നതൊക്കെ, ഉദാഹരണത്തിന് സിനിമ, TV പ്രോജക്ട്സ്, വസ്തു വാങ്ങുക, വിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ആലോചിച്ച് ലീഗൽ എക്സ്പേർട്സുമായിട്ടൊക്കെ സംസാരിച്ച്, പണ്ടൊക്കെ പറയുക കാരണവ സ്ഥാനീയരുമായിട്ടൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് പണം മുടക്കിയുള്ള എന്ത് ബിസിനസ്, അല്ലെങ്കിൽ വസ്തു വാങ്ങുക, റിയൽ എസ്റ്റേറ്റ്, വീട് വാങ്ങുക, വീട് പണി മുന്നോട്ട് കൊണ്ടുപോവുക, ഇതിലൊക്കെ അധിക പണ ചെലവോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിക്ക് പണം പോകാനോ ഒക്കെയുള്ള ചെറിയൊരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വേണം. എന്നാൽ പണം അത്യാവശ്യമൊക്കെ വരും, അതിന് സംശയമൊന്നും വേണ്ട, പണം വരും എന്ന് മാത്രമല്ല ആഡംബരങ്ങൾക്കായി ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗം പണം മുടക്കുവാനുള്ള സാധ്യതയുണ്ട്. അതായത് പുതിയ വാഹനം വാങ്ങുക, വാഹനമൊന്നും ഓടിപിടിപ്പിക്കുക, വീടൊന്ന് ഓടിപിടിപ്പിക്കുക, ഇതിനൊക്കെയുള്ള സാധ്യത 2021 ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. പ്രണയിക്കുവാനുള്ള സാധ്യത ഏറെ കാണുന്ന ഒരു വർഷമാണ് 2021. മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുവാനുള്ളൊരു യോഗം, അങ്ങനെയുള്ളൊരു തോന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏറെ. ജീവിത പങ്കാളി മനസ്സിന് ഇണങ്ങുന്നതാണോ എന്ന് ജാതകവശാലും ഒക്കെ സ്ഥാന തുല്യതയോ, പണ്ട് ആചാര്യന്മാരൊക്കെ പറയുക സ്ഥാനത തുല്യതയുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പ്രണയിക്കാം. പ്രണയിക്കാനുള്ള സാധ്യതയുണ്ട്, അത് തെറ്റുപറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യോജിച്ച ജീവിത പങ്കാളിയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് പ്രണയിക്കുക, വിവാഹത്തിൽ എത്തുക എന്നുള്ളതാണ്. അധികാരപ്പെട്ട പവർ പൊസിഷൻ, അതോറിറ്റി ഒക്കെ ഉള്ള സ്ഥാനത്തിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധയോടുകൂടി വേണം തീരുമാനങ്ങൾ എടുക്കാൻ. തീരുമാനങ്ങളിൽ പിന്നീട് എളുപ്പ ആരോപണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു സെക്കൻഡ് തോട്ട് എല്ലാ കാര്യത്തിലും വേണമെന്നുള്ള കാര്യം അറിഞ്ഞോളൂ. ഈ വർഷത്തിൻ്റെ മധ്യഭാഗം, 2021 മധ്യഭാഗം, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അല്പം ഒരു കാര്യങ്ങളിൽ ഒരു സോഫ്റ്റനിങ്, ഒരു ആശ്വാസം ഉണ്ടാകും. കുറച്ചുകൂടി വരുമാനം വർദ്ധിക്കുവാനും ചെറിയ നേട്ടങ്ങളും മനസ്സിനും കുടുംബത്തിനുമൊക്കെ സന്തോഷമുണ്ടാക്കുന്ന ചില അനുഭവങ്ങളും ഒക്കെ വരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. സന്തതി സ്ഥാനീയർക്ക്, കുട്ടികൾക്കൊക്കെ ഉയർച്ച ഒക്കെ വരാൻ, ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് ഉയർച്ച, ഒരു സ്ഥാനപ്രാപ്തിയൊക്കെ വരാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. വ്യാഴപ്രീതി അത്യാവശ്യം വരുത്തേണ്ട ഒരു വർഷമാണ്. വ്യാഴാഴ്ച മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് വ്രതമെടുത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഇവിടെ മാസം തോറും ജന്മനാളിന് പാൽപ്പായസം കഴിപ്പിച്ചോളൂ. പ്രയാസങ്ങൾ, 2021 പ്രയാസങ്ങൾ, ഒരു അൺസെർട്ടനിറ്റി ചെറുതായിട്ടൊക്കെ വരാതൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോക്കോളും. ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി 5 പ്രാവശ്യം ജപിച്ചോളൂ. പല തരത്തിലുള്ള തടസ്സങ്ങൾ വരുന്നതൊക്കെ പൂർണ്ണമായിട്ട് നീങ്ങിപ്പോകും എന്നുള്ള കാര്യം അറിയാം. വൈകാരികമായിട്ട് നേരത്തെ പറഞ്ഞു തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചെറിയ തെറ്റുകളൊക്കെ പറ്റും, സർപ്പപ്രീതി വരുത്തിക്കോളൂ. വൈകാരികമായിട്ടുള്ള ഈ പ്രയാസങ്ങളും പൂർണ്ണമായിട്ടും നീങ്ങി 2021 മെച്ചമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുവാൻ ഈ പ്രാർത്ഥന കൊണ്ട്, സമർപ്പണം കൊണ്ട് കഴിയുമെന്നുള്ള കാര്യം അറിയാം. കലാകാരന്മാർക്കും ഈ വർഷം മധ്യത്തിൽ ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. മധ്യം എന്നുദ്ദേശിച്ച് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ സമയത്തും, പിന്നെ വർഷത്തിൻ്റെ അവസാന മാസങ്ങൾ നവംബർ, ഡിസംബറിലും ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. സന്തോഷമായിരിക്കുക. ധനുരാശി. മൂലം, പുരാടം, ഉത്രാടം, ആദ്യത്തെ കാൽഭാഗം. കുറച്ച് കാലമായിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാഗ്നേഷൻ എന്ന് പറയും, അതായത് നിശ്ചലാവസ്ഥ. 3-4 വർഷമായിട്ട് പല കാര്യങ്ങളും ആരംഭിക്കുന്നുണ്ട്, അതൊന്നും ആ വേണ്ട രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരാം.
പണച്ചെലവുണ്ടായിട്ടുണ്ട്. വലിയ അധിക പണ ചെറിയ കച്ചവടക്കാർക്കൊക്കെ അധിക പണച്ചെലവും വരുമാനത്തിൽ കുറവും ഒക്കെ വന്നിട്ടുണ്ടാവും കഴിഞ്ഞ കാലത്ത്. അതുകൊണ്ട് ചിലപ്പോൾ അല്പം ഒരു ബാധ്യതയോ ബാധ്യതയ്ക്കൊക്കെയുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. മെച്ചപ്പെട്ട ഒരു വർഷത്തിലേക്കുള്ള പ്രവേശമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. സാമ്പത്തികമായിട്ട് വരുമാനം വർദ്ധിക്കുവാനും റിയൽ എസ്റ്റേറ്റ് വീട് ഫ്ലാറ്റ് ഒക്കെ വരാനോ അല്ലെങ്കിൽ ഒരു സ്ഥലം മാറി താമസിക്കാനോ അല്ലെങ്കിൽ സ്ഥലം മാറി ജോലി ചെയ്യാനോ കുറച്ചുകൂടെ അധികാരപ്പെട്ട സ്ഥാനത്തും കുറച്ചുകൂടെ പേയ്മെൻ്റ് ഉള്ള ഒരു സ്ഥാനത്തും ഒക്കെ ആയിരിക്കും വരിക എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ഈ വർഷം ചെറിയ നേട്ടങ്ങൾ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് പുതിയ പാർട്ട്നേഴ്സൊക്കെ വരിക, ബിസിനസ് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയുക, വിദേശവുമായിട്ടൊക്കെ ഒരു ബന്ധം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ളൊരു ബന്ധം ഉണ്ടാക്കാനും ഒക്കെ കഴിയും എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിരുന്ന പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് പങ്കാളികൾ ഒക്കെ കുറച്ചൊന്ന് മാറി പുതിയ പങ്കാളികൾ വരാനോ പഴയ പല പല കോൺടാക്ട്സൊക്കെ മാറാനോ കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള കോൺടാക്ട്സ് വരാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. മനപ്രയാസം ഉണ്ടായിരുന്ന കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന മനപ്രയാസങ്ങളൊക്കെ നീങ്ങുവാനുള്ള ഒരു ഭാഗ്യവും കടന്നു. വർഷത്തിൻ്റെ ആദ്യ ഭാഗം വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള യോഗമുണ്ട് എന്ന് പ്രത്യേകിച്ചറിയാം. വർഷത്തിൻ്റെ മധ്യഭാഗത്ത് അധിക പണച്ചെലവ് വരാം എന്ന് മാത്രമല്ല, ഒരു ജൂലൈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലത്ത് വീണ്ടും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ വരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. ഗണപതി പ്രീതി വരുത്തിക്കോളൂ, പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക, പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങും. അടുത്ത ക്ഷേത്രത്തിൽ ജന്മനാൾതോറും ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും വളരെ ശുഭമാണ്. മെച്ചമായിട്ടുള്ള ഒരു വർഷത്തിലേക്കുള്ള പ്രവേശമായിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. സന്തോഷമായിരിക്കാം. മകരം രാശി. ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടമാദ്യത്തെ പകുതി ഭാഗം. പൊതുവെ കുടുംബത്തിൽ പാർട്ടീഷനോ വസ്തു വന്നു ചേരാനുള്ള ഒരു യോഗമോ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ വരണം എന്നില്ല. അധിക പണച്ചെലവൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കഴിഞ്ഞ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിന് അല്പം ഒരു ടെൻഷനോ ചെറിയ ഒരു ബാധ്യത പണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതിലൊക്കെ ഒരു ചെറിയ ആശ്വാസം ഈ വർഷം മധ്യത്തോടുകൂടി ലഭിക്കുന്നുള്ളതാണ്. മെയ് ജൂൺ ജൂലൈ ഈ പഴയ ചില പ്രയാസങ്ങളുണ്ടായിരുന്നതൊക്കെ അല്പം ഒന്ന് കുറയുന്നതായി അനുഭവപ്പെടും. ചിലപ്പോൾ ചിട്ടി പുതിയ ലോണൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബാധ്യതകളൊക്കെ കുറയ്ക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം വന്നു ചേരാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. വർഷത്തിൻ്റെ മധ്യഭാഗം വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായിട്ട് കാണുന്നു. വർഷത്തിൻ്റെ അവസാനവും സാമ്പത്തികമായി നേട്ടവും വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനവും ഒക്കെ വരാനുള്ള യോഗമുണ്ട്. പൊതുവെ വൈകാരികമായിട്ട് അല്പം കൂടി മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് ജൂൺ ആ കാലത്തും പിന്നീട് വരുന്ന മാസങ്ങളിലും ഈ വർഷത്തിൻ്റെ അവസാന മാസങ്ങളിലും നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. ഈ വർഷം ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ ജോയിൻസിനൊക്കെ വേദന അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രയാസങ്ങൾ ഉള്ളവർക്ക്, ചെറിയ അലർജി കണ്ടീഷൻസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെറിയ പ്രയാസങ്ങളുടെ ഒരു സൂചനയുണ്ട്. സർപ്പപ്രീതി വരുത്തിക്കൊള്ളൂ, ഐലത്തിന് വ്രതമെടുത്ത് നാഗർക്ക് നൂറും പാലും നൽകിക്കൊള്ളൂ, പ്രയാസങ്ങളൊക്കെ നീങ്ങും. എന്ന് മാത്രമല്ല സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ദിവസവും ശിവസ്തോത്രം ജപിച്ചോളൂ, ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങി ഈ വർഷം നേട്ടത്തിൻ്റെ ഒരു വർഷത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാനും കഴിയും എന്നുള്ള കാര്യം അറിയാം. കുംഭം രാശി. അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം.
സാമ്പത്തികമായി കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഈ ജോലിയിൽ ജോലിയുള്ളവർക്കും ഐ ടി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ സാമ്പത്തികമായിട്ട് 2020 തന്നെ അല്പമൊരു നേട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. വീട് പണിയോ വീട് വാങ്ങുന്നതിനെക്കുറിച്ചൊരു തീരുമാനമോ വസ്തു അധീനത്തിൽ വന്ന് ചേരുക എന്ന് മാത്രമല്ല പാർട്ടീഷനൊക്കെ നടക്കുക, ഇതിനൊക്കെയുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് മാത്രമല്ല നേട്ടങ്ങളുടെ ഒരു സൂചനയും ഈ വർഷം കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ചെറിയ നേട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. ഈ വർഷം പണച്ചെലവിൻ്റെ ഒരു കാലമാണ്. പക്ഷെ പണച്ചെലവ് എന്ന് പറയുമ്പോൾ ചെലവായി പോവുക എന്നുള്ളതല്ല, അത് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ വീട്, വസ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ജോലിക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം, അതായത് ജോലിയിൽ ഒരു പ്രൊമോഷൻ വരാം, നേട്ടങ്ങൾ, ശമ്പള കൂടുതൽ വരാം. എന്നാൽ അത്ര അനുകൂലമല്ലാത്ത ഒരു സ്ഥാനത്തേക്ക് മാറാം, അല്ലെങ്കിൽ ടെൻഷനുള്ള ഒരു അധികാരമുള്ള അതോറിറ്റിയുള്ള ഒരു സ്ഥാനത്തേക്ക് മാറാനുള്ള ഒരു യോഗമാണ് ഈ വർഷം കാണുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞോളൂ. പണ ചെലവൊന്ന് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വർഷം 2021 അറിയാത്തൊരു രംഗത്തേക്ക് പ്രവേശിക്കുവാൻ പറ്റിയ ഒരു വർഷമല്ല. എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നൊക്കെ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ശ്രീ വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും പൊതുവെ കാര്യങ്ങളിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻസൊക്കെ പൂർണ്ണമായിട്ട് നീങ്ങി ഈ വർഷം സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ അതിലേക്ക് എത്തുവാനും കഴിയും. സന്തോഷമായിരിക്കുക. മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി. 2020 കുറച്ച് പ്രയാസങ്ങൾ, അധിക പണച്ചെലവും പഴയ കടമൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഇതെങ്ങനെ അങ്ങോട്ട് പൂർത്തിയാക്കും, അല്ലെങ്കിൽ കടമൊക്കെ എങ്ങനെ അങ്ങോട്ട് മാറ്റും എന്നൊക്കെ ചിന്തിച്ച് അല്പം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും 2020. പ്രത്യേകിച്ച് ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കും വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ ടെൻഷനൊക്കെ വന്നിട്ടുണ്ടാവും. ഇതെങ്ങനെയായി ബാധ്യത, എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അതെങ്ങനെയാണ് തീർക്കുക, അല്ലെങ്കിൽ അടുത്ത വർഷം ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നൊക്കെ ഓർത്ത് ചെറിയ പ്രയാസങ്ങൾ കഴിഞ്ഞു വർഷം 2020 ഉണ്ടായിരുന്നിരിക്കാം. 2021 പ്രതീക്ഷയോടുകൂടി പ്രവേശിക്കുവാൻ ഭാഗ്യമുള്ളൊരു വർഷമാണ്. വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിക്കും എന്നുള്ളതാണ്. നേട്ടങ്ങളുടെ ഒരു സൂചനകൾ, പുതിയ ലോണോ ക്രെഡിറ്റ് സൗകര്യങ്ങളോ ഒക്കെ വരുന്നതുകൊണ്ട് ബാധ്യതകളൊക്കെ കുറയ്ക്കുവാൻ കഴിയും എന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ ഒരു ആത്മവിശ്വാസവും വരും. പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പാർട്ട്നേഴ്സൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള യോഗം ഈ വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ കാണുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി ശിവക്ഷേത്ര ദർശനം തിങ്കളാഴ്ചകളിൽ നടത്തിക്കൊള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഷത്തിൻ്റെ മധ്യ മാസങ്ങൾ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അധിക പണച്ചെലവ് വരാം എന്നുള്ളതാണ്. വർഷത്തിൻ്റെ അവസാന ഭാഗത്തും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ പറ്റിയ ഒരു സമയമല്ല എന്നറിഞ്ഞോളൂ. നേട്ടങ്ങൾ തന്നെയാണ് ഈ വർഷം കാണുന്നത്. നേട്ടങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ വണങ്ങിക്കോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും, അതായത് 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലസൂചനകളാണ് ഇതുവരെയായിട്ടും ഇവിടെ പറഞ്ഞത്. 2021 ഫലസൂചനകൾ, ദോഷഫലങ്ങൾ കുറയ്ക്കുവാനായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ, ഭാരതീയമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള പണച്ചെലവിൽ അധികം വരാത്ത പരിഹാര നിർദ്ദേശങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം. സമർപ്പണ മനോഭാവത്തോടുകൂടി ജപിച്ചു പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. സമർപ്പണമാണ് ഏറ്റവും ആവശ്യം. ജപത്തിന് പ്രാധാന്യം കൊടുക്കുക. ജാതകത്തിലെ ദശാപഹാരങ്ങൾ കൂടി പരിഗണിച്ച് വേണം ഈ ഈ വർഷത്തെ ഫലങ്ങൾ വിലയിരുത്തുവാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണ് എന്നുണ്ടെങ്കിൽ അല്പം കൂടി മെച്ചമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജാതകത്തിൽ അത്രത്തോളം അനുകൂലമല്ലാത്തൊരു സമയമാണ് എന്നുണ്ടെങ്കിൽ ഗുണഫലങ്ങൾ
അല്പമൊന്ന് കുറയുവാനുള്ള സാധ്യതയായിരിക്കും ഏറെ. എന്തായാലും പ്രാർത്ഥന കൊണ്ട്, സമർപ്പണ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥന കൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങൾ ഒക്കെ കുറയ്ക്കുവാൻ കഴിയുമെന്ന് ആചാര്യന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ആചാര്യന്മാരുടെ ഉപദേശമനുസരിച്ച് മുന്നോട്ട് പോവുക, മനസ്സിന് സമാധാനവും സന്തോഷവും ഐശ്വര്യവും ലഭിക്കുമെന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഈ വർഷം 2021 സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.